ഇന്ത്യ റഷ്യയിൽ നിന്നും അകറ്റുന്നതിൻ്റെ ഭാഗമായും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയും $500 മില്യൺ സൈനിക സഹായം നൽകാൻ അമേരിക്ക പദ്ധതിയിടുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തെ വിമർശിക്കാൻ ഇന്ത്യ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിലും ദീർഘകാല സുരക്ഷാ സഖ്യകക്ഷിയായി ഇന്ത്യ ആകർഷിക്കാനുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ വലിയ നീക്കത്തിന്റെ ഭാഗമാണിതെന്നും പറയപ്പെടുന്നു. റിപ്പോർട്ടനുസരിച്ച് ചർച്ചയിലുള്ള പാക്കേജിൽ $500 മില്യൺ വരെയുള്ള വിദേശ സൈനിക ധനസഹായം ഉൾപ്പെടുന്നു. ഇസ്രായേലിനും ഈജിപ്തിനും ശേഷം ഏറ്റവും കൂടുതൽ സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇത് ഇന്ത്യയെ മാറ്റും. അതേസമയം കരാർ എപ്പോൾ പ്രഖ്യാപിക്കുമെന്നും എന്തൊക്കെ ആയുധങ്ങൾ ഉൾപ്പെടുത്തുമെന്നതും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ ഉക്രൈൻ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പിനായി വന്നപ്പോഴെല്ലാം ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിരുന്നു. നിഷ്പക്ഷമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഇന്ത്യ വിട്ടുനിന്നിരുന്നതിനെ ന്യായീകരിച്ചിരുന്നുവെങ്കിലും റഷ്യയുമായുള്ള ന്യൂഡൽഹിയുടെ ശക്തമായ പ്രതിരോധ സഹകരണം ഇന്ത്യയെ പക്ഷം പിടിക്കുന്നതിൽ നിന്നും തടയുന്നതായി തോന്നിപ്പിക്കുന്നു. ഇന്ത്യയ്ക്കാവശ്യമായ സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ മറ്റ് രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഫ്രാൻസുമായി സഹകരിക്കുന്നുണ്ടെന്നും ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ സൂചിപ്പിക്കുന്നു. ഇന്ത്യ ഇതിനോടകം തന്നെ റഷ്യയിൽ നിന്നും മാറി സൈനിക സംവിധാനങ്ങൾ വൈവിധ്യവൽക്കരിക്കുകയാണെന്നും എന്നാൽ ആ പ്രക്രിയ വേഗത്തിലാക്കാൻ സഹായിക്കാൻ വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 2012-ഉം 2016-ഉം ഇടയിലുള്ള ഇന്ത്യയുടെ റഷ്യൻ ആയുധ കയറ്റുമതിയുടെ അനുപാതമായ 69% നിന്നും 2017-ഉം 2021-ഉം ഇടയിൽ 46% കുറഞ്ഞിട്ടുണ്ടെങ്കിലും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരനായി തന്നെ തുടരുന്നു. അമേരിക്ക, ഇസ്രായേൽ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയിൽ വർധനവുണ്ടായതോടെയാണ് റഷ്യൻ ഇറക്കുമതിയിൽ കുറവ് സംഭവിച്ചത്. അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ റഷ്യയ്ക്കെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ നിഷ്പക്ഷത പാലിക്കുകയും വിലക്കുറവുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുകയും ചെയ്തു. അമേരിക്കയും സഖ്യകക്ഷികളും തുടക്കത്തിൽ ഇന്ത്യയോട് അസ്വസ്ഥരായിരുന്നുവെങ്കിലും ചൈനയ്ക്കെതിരെ പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ ഒരു നിർണായക സുരക്ഷാ പങ്കാളി എന്ന നിലയിൽ അവർക്ക് ഇന്ത്യയുടെ സഹായം നിർണായകമാണ്. അതിനാൽ റഷ്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങാനുള്ള തീരുമാനത്തിൽ ഇന്ത്യയെ ഉപരോധിക്കാൻ താൽപ്പര്യമില്ലെന്ന് അമേരിക്ക സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യ നിലവിൽ ആഭ്യന്തര പ്രതിരോധ മേഖല വിപുലീകരിക്കുന്നതിനും സ്വയം പര്യാപ്തത നേടുന്നതിനുമായി പ്രവർത്തിക്കുന്നു. ഉദാഹരണത്തിന്, 2022 മാർച്ചിൽ 107 പ്രതിരോധ വസ്തുക്കൾ ഘട്ടം ഘട്ടമായുള്ള ഇറക്കുമതി നിരോധനത്തിന് വിധേയമാകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഈ നിരോധനം 2022 ഡിസംബറിനും 2028 ഡിസംബറിനും ഇടയിൽ പ്രാബല്യത്തിൽ വരും. എന്നിരുന്നാലും റഷ്യയിൽ നിന്നുമുള്ള പൂർണ്ണമായ വേർപിരിയൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെന്ന് കരുതപ്പെടുന്നു. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുമായി കൂടുതൽ ശക്തമായ ഇടപഴകൽ ആവശ്യമായി വരുന്ന ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഇന്ത്യ നിലവിൽ മുൻഗണന നൽകിപ്പോരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ വിദേശ സഹായം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത് ഇസ്രായേലാണ്. ഒരു BBC റിപ്പോർട്ട് അനുസരിച്ച് 2020 വാഷിംഗ്ടൺ ഇസ്രായേലിന് $3.8 ബില്യൺ സഹായം നൽകിയിരുന്നു. അതിൽ ഭൂരിഭാഗവും സൈനിക സഹായമായിരുന്നു. വർഷങ്ങളായി വന്ന എല്ലാ അമേരിക്കൻ ഭരണകൂടങ്ങളും ഇസ്രായേലിനെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യങ്ങളിലൊന്നായി മാറാനും മേഖലയിലെ ഏറ്റവും ശക്തനായ രാജ്യമായി തീരാനും സഹായിച്ചിരുന്നു. അമേരിക്കൻ എയ്ഡിൻ്റെയും പിന്തുണയുടെയും സഹായത്തോടെ ഈ ഗ്രഹത്തിലെ ഏറ്റവും നൂതന യുദ്ധവിമാനമായി കണക്കാക്കപ്പെടുന്ന 50 F-35 യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ വാങ്ങിയിരുന്നു. ഈ വിമാനം ജൂതരാഷ്ട്രത്തിന് മേഖലയിലെ മറ്റുള്ളവരുടെ മേൽ പൂർണ്ണമായ ആധിപത്യം നൽകുന്നു. കൂടാതെ അമേരിക്കയിൽ നിന്നും 8 Boeing KC-46A വിമാനങ്ങളും ഇസ്രായേൽ വാങ്ങിയിരുന്നു. F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾക്ക് മിഡ് എയറിൽ ഇന്ധനം നിറയ്ക്കാൻ ഈ വിമാനങ്ങൾക്ക് കഴിയും. F-35 ജെറ്റുകളുടെയും ബോയിംഗ് വിമാനങ്ങളുടെയും മാരകമായ കോമ്പിനേഷൻ ഇസ്രായേലിനെ ദീർഘദൂരാക്രമണങ്ങൾ നടത്താൻ സഹായിക്കുന്നു. വാഷിംഗ്ടൺ ഇന്ത്യയുമായി കൂടുതൽ ശക്തമായ പ്രതിരോധ ബന്ധം പിന്തുടരുന്നത് വഴി റഷ്യയുടെ പിടിയിൽ നിന്നും ഇന്ത്യയെ പിൻവലിച്ച് ഇന്ത്യ ചേരാൻ വിമുഖത കാണിച്ച ചൈന വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാക്കാനാണ് ഒടുവിൽ അമേരിക്ക ലക്ഷ്യമിടുന്നത് എന്ന് കരുതപ്പെടുന്നു. എക്കാലത്തും വളരുന്ന ചൈനയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പ്രബലമായ സൈനിക ശക്തിയായ ഏഷ്യയിലെ ഇസ്രായേലായി ഇന്ത്യ മാറണമെന്ന് അമേരിക്ക നിലവിൽ ആഗ്രഹിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള അന്തിമ ഓഫർ എന്തായിരിക്കുമെന്നറിയില്ലെങ്കിലും F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ, MQ-9 റീപ്പർ ഡ്രോണുകൾ തുടങ്ങിയവ ഉൾപ്പെടെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയ്ക്ക് മികച്ച ആയുധങ്ങളാകും ലഭിക്കുക എന്ന് വിശ്വസിക്കപ്പെടുന്നു.